നമസ്കാരം. ഹെറാൾഡ് ന്യൂസ് ടിവിയിലേക്ക് ഏവർക്കും സ്വാഗതം. ദിലീപിന്റെ അഭിഭാഷകർ പ്രതിയുമായി ചേർന്ന് കേസ് അട്ടിമറിക്കുന്നു എന്നാണ് ഇപ്പോൾ കൊച്ചിയിൽ നടി ആക്രമിക്കപ്പെട്ട കേസിലെ അതിജീവിത ബാർ കൗൺസിൽ പരാതി നൽകിയിരിക്കുന്നത്. അഭിഭാഷകരായിട്ടുള്ള ബി രാമൻ പിള്ള, ടി ഫിലിപ്പ് വർഗീസ്, സുജേഷ് മേനോൻ അടക്കമുള്ളവർക്കെതിരെയാണ് പരാതി നൽകിയിരിക്കുന്നത്. സീനിയർ അഭിഭാഷകനായിട്ടുള്ള രാമൻപിള്ള സാക്ഷികളെ നേരിട്ട് വിളിച്ച് സ്വാധീനിക്കുന്നു. രാമൻപിള്ളയുടെ ഓഫീസിൽ വെച്ച് ദിലീപിന്റെ ഫോണിലെ തെളിവ് നശിപ്പിച്ചു. കോടതി ഉത്തരവ് നിലനിൽക്കെയാണ് ഈ നടപടികൾ ഉണ്ടായത്. സാക്ഷികളെ സ്വാധീനിക്കാൻ ശ്രമിച്ച അഭിഭാഷകനെതിരെ അന്വേഷണം നടത്തി നടപടി വേണമെന്നാണ് ഇവരുടെ ആവശ്യം. നിലവിൽ 20 സാക്ഷികൾ കൂറുമാറിയതിന് പിന്നിൽ അഭിഭാഷക സംഘം ഉണ്ട് എന്നും അതിജീവിത ബാർ കൗൺസിൽ നൽകിയ പരാതിയിൽ പറയുന്നുണ്ട്. ദിലീപിനെതിരായ വധഗൂഢാലോചന കേസിൽ വ്യാജ തെളിവുകൾ നൽകാൻ ക്രൈംബ്രാഞ്ച് ഭീഷണിപ്പെടുത്തുന്നുവെന്ന് ആരോപിച്ച് സൈബർ വിദഗ്ധൻ ഹൈക്കോടതിയെ സമീപിക്കുകയും ചെയ്തിരുന്നു. കോഴിക്കോട് സ്വദേശിയായിട്ടുള്ള ശങ്കറാണ് ഹൈക്കോടതിയിൽ ഹർജി നൽകിയത്. ദിലീപിനും അഭിഭാഷകനുമെതിരെ മൊഴി നൽകാൻ ക്രൈംബ്രാഞ്ച് ഭീഷണിപ്പെടുത്തുന്നുവെന്നാണ് ഹർജിയിലെ പ്രധാന ആക്ഷേപം. അഭിഭാഷകന്റെ നിർദ്ദേശപ്രകാരം താനാണ് ദിലീപിന്റെ ഫോണിലെ വിവരങ്ങൾ നശിപ്പിച്ചതെന്ന് മൊഴി നൽകാനാണ് ക്രൈംബ്രാഞ്ച് നിർബന്ധിക്കുന്നുവെന്ന് അദ്ദേഹം പറയുന്നത്. മുൻ വൈരാഗ്യം വെച്ച് DYSP ബൈജു പൗലോസ് തന്നെ ഈ കേസിൽ കൊടുക്കാൻ ശ്രമിക്കുകയാണ്. ചോദ്യം ചെയ്യാനെന്ന പേരിൽ വിളിച്ചു വരുത്തി തന്നെ പീഡിപ്പിക്കുകയാണ് ക്രൈംബ്രാഞ്ച്. SP സുദർശന്റെ അറിവോടെയാണ് ബൈജു പൗലോസിന്റെ നടപടിയെന്നും ഹർജിയിൽ പറയുന്നുണ്ട്. ഹർജി ഫയൽ സ്വീകരിച്ച ഹൈക്കോടതി നോട്ടീസ് നൽകാതെ ശങ്കറിനെ ചോദ്യം ചെയ്യരുതെന്ന് ക്രൈംബ്രാഞ്ചിന് നിർദ്ദേശവും നൽകി. ഇതിന് പിന്നാലെയാണ് രാമൻപിള്ളക്കെതിരെ ബാർ കൗൺസിലിന്റെ അതിജീവിത സമീപിച്ചത്. നടി ആക്രമിക്കപ്പെട്ട കേസിലെ അന്വേഷണ ഉദ്യോഗസ്ഥരെ വധിക്കാൻ ഗൂഢാലോചന നടത്തിയെന്ന കേസിലെ അട്ടിമറിക്കാൻ ദിലീപ് ശ്രമിച്ചെന്ന് കൂടുതൽ വിവരങ്ങൾ പുറത്തു വന്നിരുന്നു. ദിലീപിന്റെ ഒരു ഫോണിലെ 12 ചാറ്റുകൾ പൂർണ്ണമായി നശിപ്പിച്ചതായും കണ്ടെത്തി. 12 വ്യത്യസ്ത നമ്പറിലേക്കുള്ള വാട്സപ്പ് ചാറ്റുകളാണ് നശിപ്പിച്ചത് എന്നാണ് ക്രൈംബ്രാഞ്ചിന്റെ നിർണായകമായിട്ടുള്ള കണ്ടെത്തൽ. ഈ കേസുമായി ബന്ധപ്പെട്ട നിർണായക വ്യക്തികളാണ് അവർ. ജനുവരി 30 ഉച്ചയ്ക്ക് 1:30-2:30 ഇടയിലാണ് തെളിവുകൾ നശിപ്പിക്കപ്പെട്ടിരിക്കുന്നത്. ജനുവരി 31 ഫോണുകൾ കൈമാറാനായിരുന്നു ഹൈക്കോടതി ഉത്തരവിട്ടത്. ഇതിന് ഒരു ദിവസം മുമ്പാണ് തെളിവായേക്കുമെന്ന് കരുതുന്ന സന്ദേശങ്ങൾ നശിപ്പിക്കപ്പെട്ടത്. നശിപ്പിച്ച ചാറ്റുകൾ വീണ്ടെടുക്കാൻ ഫോറൻസിക് സയൻസ് ലാബിന്റെ സഹായം എന്തായാലും ക്രൈംബ്രാഞ്ച് തേടിയിട്ടുമുണ്ട്. ഫോറൻസിക് റിപ്പോർട്ട് 2 ദിവസത്തിനകം ക്രൈംബ്രാഞ്ചിന് ലഭിച്ചേക്കുമെന്നാണ് വിവരം. തന്റെ മൊബൈൽ ഫോണിൽ നിന്ന് സൈബർ വിദഗ്ധന്റെ സഹായത്തോടെ മാച്ചു കളഞ്ഞ ഡേറ്റ കോടതി മുമ്പാകെ ഹാജരാക്കാൻ ഒരുങ്ങിയിരിക്കുകയാണ് ദിലീപ്. ഫോണുകൾ മുംബൈയിലെ സ്വകാര്യ ലാബിൽ പരിശോധിച്ച് മുഴുവൻ വിവരങ്ങളും കോപ്പി ചെയ്തിട്ടുണ്ട്. ഈ വിവരങ്ങൾ കോടതിക്ക് കൈമാറാൻ തയ്യാറാണ് എന്ന് ദിലീപ് അറിയിച്ചു. നീക്കിയ ദൃശ്യങ്ങൾ വധഗൂഢാലോചന കേസുമായി ഒരു തരത്തിലുള്ള ബന്ധവുമുള്ളവയല്ല. തന്റെയും കുടുംബത്തിന്റെയും സ്വകാര്യതയെ ബാധിക്കുന്ന ദൃശ്യങ്ങളാണ് ഫോണിൽ നിന്ന് നീക്കിയതെന്നാണ്, അവ പോലീസിന് കൈമാറാനാകില്ല എന്നുമാണ് ദിലീപിന്റെ വാദം. പ്രോസിക്യൂഷൻ കോടതിയിൽ ഉന്നയിച്ച ആരോപണങ്ങൾക്ക് ദിലീപ് ഈ ആഴ്ച മറുപടിയും നൽകും. ഫോണുകളിലെ നിർണായക വിവരങ്ങൾ മായ്ച്ചു കളഞ്ഞുവെന്ന പ്രോസിക്യൂഷൻ ആരോപിക്കുന്നത്. എന്നാൽ തന്റെ സ്വകാര്യത സംരക്ഷിക്കാൻ തനിക്ക് അവകാശമുണ്ട് എന്നും ഫോണുകൾ അത്തരം ഡേറ്റ ഉണ്ടോ എന്ന് അറിയാനുമാണ് പരിശോധിക്കുന്നുവെന്നാണ് ദിലീപിന്റെ വാദം. ഒരു വിവരവും തന്നെ നശിപ്പിച്ചിട്ടില്ല. നടി ആക്രമിച്ച കേസിൽ തന്റെ ഫോണിൽ പോലീസ് കൃത്രിമം നടത്തിയതായി തനിക്ക് ബോധ്യമുണ്ട്. അത് വീണ്ടും ആവർത്തിക്കാതിരിക്കാൻ മുൻകരുതലെന്ന നിലയിലാണ് ഫോൺ പരിശോധിപ്പിച്ചത്. ദിലീപിന്റെ അഭിഭാഷകർക്ക് മുംബൈയിലെ ലാബുമായി പരിചയപ്പെടുത്തിയത് മുംബൈയിൽ താമസിക്കുന്ന മലയാളി വിൻസെന്റ് ചൊവ്വൂരാണെന്ന് ക്രൈംബ്രാഞ്ച് കണ്ടെത്തുകയും ചെയ്യുന്നു. മുൻ ആദായ നികുതി അസിസ്റ്റന്റ് കമ്മീഷണറായിട്ടുള്ള വിൻസെന്റ് CBI കുറ്റപത്രം നൽകിയ അഴിമതി കേസിലെ പ്രതിയുമാണ്. തന്റെയും ദിലീപിന്റെയും അഭിഭാഷകൻ ഒരേ ആളാണെന്നും അഭിഭാഷകൻ ആവശ്യപ്പെട്ട പ്രകാരമാണ് സഹായം നൽകിയത് എന്നാണ് വിൻസെന്റ് പറഞ്ഞിരുന്നത്. എന്തായാലും കൂടുതൽ തെളിവുകൾ ഉടൻ തന്നെ മറന്നേക്കി പുറത്തു വരുമെന്ന് പ്രതീക്ഷിക്കുന്നു.